അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങിന്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പൊ വെള്ളം മുഴുവനും ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒരു ഗോൾഡൻ നിറം ആകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നെയ്യ് ആ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കശുവണ്ടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കശുവണ്ടിയൊക്കെ ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് 1/2 കപ്പ് അവിലിട്ട് കൊടുക്കുക. വെള്ളാവിലോ ചുമന്നാവിലോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഈ തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ പോയി, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഇത് നിർബന്ധമില്ല, കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്താൽ മതി. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിംഗ് ബൗളില് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് പാരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി 1/4 ടീസ്പൂൺ സോഡാ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ്, അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരൻ. കൂടി പോകരുത്, 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ്, ചൂടുവെള്ളമൊന്നും അല്ല. ഇപ്പൊ 1 കപ്പ് വെള്ളം ദാ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലാണ്, 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ മാവ് ദാ 1 മിനിറ്റ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റ് ഒക്കെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിന്റെ പുറത്ത് ഒന്ന് ഡ്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടിട്ട് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഈ മാവ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളില് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ചതച്ച മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിക്ക് പകരം 1/2 ടീസ്പൂൺ നാരങ്ങാനീര് എടുത്താലും മതി. ഇതും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ചക്കറികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. 1/2 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് മുടിയില. 1/2 കപ്പ് ക്യാപ്സിക്കം. 1/2 കപ്പ് മല്ലിയില കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം.
ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ഇനി കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇപ്പൊ മാവൊക്കെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മാവിനെ നാലാക്കി മാറ്റാം. ഇപ്പൊ മാവ് ഇതാ നാല് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഉരുള മാവ് വെച്ചതിന് ശേഷം ഇതിന്റെ പുറത്തും കുറച്ച് പൊടിമാവ് ഇട്ട് കൊടുക്കാം. കൈ വെച്ച് ഒന്ന് പരത്തി എടുക്കാം. ഈ പൊടിമാവ് ഈ മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം. ഇതൊന്ന് പരത്തി എടുക്കാം. എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അമർത്തി തിരിച്ചു. ബാക്കി മാവ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഉരുട്ടി പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം ബാക്കിയെല്ലാം ചെയ്തെടുക്കാൻ. ഇപ്പൊ എല്ലാ മാവും പരത്തി ഇതാ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു മാവ് എടുക്കാം. കനം കുറച്ച് പരത്തത്, ചെറിയൊരു പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കാം. മധുരത്തിന്റെ ഫില്ലിങ് വെച്ചുകൊടുക്കാം, ഒരു ടേബിൾ സ്പൂൺ വെച്ചുകൊടുക്കാം. ഇനി എല്ലാം കൂടിട്ട് കൂട്ടിപ്പിടിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇതാ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എരിവിന്റെ ഫില്ലിംഗ് ആണേ. ഒന്നെല്ലാം കൂടിട്ട് കൂട്ടിപ്പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എല്ലാ മാവിലും ഫില്ലിംഗ് ഒക്കെ നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചു വെച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി കടായി നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം വെള്ളം ബ്രഷ് ചെയ്ത ഭാഗം അടിയിൽ വരത്തക്ക വീതം വേണം വെക്കാൻ വേണ്ടിട്ട്. കടായി ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി ഇത് തുറന്ന് നോക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പൊ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇനി തുറന്ന് നോക്കാം. അപ്പൊ രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗണർ ആയിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ വേണം ബാക്കിയിരിക്കുന്നതും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. മുറിച്ച് കാണിച്ചു തരാം. ഇത് മധുരമുള്ള ഫില്ലിങ്ങിൻ്റെതാണ്, നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. എരിവുള്ള ഫില്ലിങ്ങാണ് നിറച്ചിട്ടുള്ളത്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.